ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നാടൻ കോഴി കറി വെക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ വെക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വേണം. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം എണ്ണ അടുപ്പിൽ വയ്ക്കുക. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിലോട്ട് ഇച്ചിരി കടുക് പൊട്ടിക്കുക. അതിനുശേഷം ചെറിയ ഉള്ളിയും സവോളയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളി വേകാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മൂടി വെച്ചെന്ന് വേവിക്കണം. ഇച്ചിരി വെന്തതിന് ശേഷം അതിലോട്ട് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യണം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ചതച്ച് ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി വെച്ച് വേവിക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഉള്ളിയും തക്കാളിയും വെന്തതിന് ശേഷം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ചേർക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയാണ്. അപ്പോൾ എരിവ് അധികം ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ സാധാരണ മുളക് പൊടി അധികം ചേർത്താൽ മതി. എരിവ് കുറച്ച് മതി എന്നുള്ളവരാണെങ്കിൽ കുറച്ച് സാധാരണ എരിവുള്ള മുളക് പൊടിയും അതിൻ്റെ കൂടുതൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ കറിക്ക് ഒരു കളർ കിട്ടും. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലോട്ട് മസാല ആവശ്യത്തിന് മുങ്ങിക്കിടക്കേണ്ട പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം. മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അധികം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്. അതുപോലെ ഈ മസാല വേവിക്കാനെടുത്താൽ അത്രയും വെള്ളം മതിയാവും ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇച്ചിരി വെള്ളം വറ്റണം, ഉള്ളിയൊക്കെ വെന്ത് ചേരാനുണ്ട്. അപ്പം കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ പാകത്തിന് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, ഉള്ളിയൊക്കെ എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.